ഇന്നലെ നീ എന്താ ചെയ്തതെന്നും എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, ഐ നോ യു കംപ്ലീറ്റ്ലി വെൽ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില്ലേ, അവക്ക് എന്നെ ശശിയാക്കാൻ പറ്റില്ല. അവളുടെ എല്ലാ അടവുകളും ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്ത്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം. എനിക്ക് ഓർഡർ ഇല്ല. എന്താ കാര്യം? ഞാൻ ചോദിക്കാനാ പറഞ്ഞത്. ഇപ്പൊ നീ ഒന്ന് സംസാരിക്കേണ്ട, വഴക്കം പിടിക്കേണ്ട. നിനക്ക് തീരെ സുഖമില്ല. നീ എന്തിനാ പുറത്ത് കിടക്കുന്നെന്നും എനിക്കറിയില്ല. സോ പ്ലീസ് ലെറ്റ്സ് നോട്ട് ഫൈറ്റ്. പക്ഷേ എന്റെ ഈ കൂടാരൻ എന്ത് ചെയ്യും? ചെല്ല, കേറ്. എന്താ സംഭവിച്ചപ്പം നീ അല്ലേ എന്നോട് പറയേണ്ടത്? അതൊന്നും എനിക്കറിയില്ല. രുദ്രൻ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ. എന്തിനാ ചൂടാവുന്നേ? അപ്പൊ ഇവിടെ സ്റ്റോർ റൂമിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്, നിനക്കെന്തോ പറ്റുന്ന എന്റെ അടുത്ത് അവര് പറഞ്ഞത്. മറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാ ഓമ്രു വീണ്ടും സ്റ്റോർ റൂമിലിട്ട് പൂട്ടിയത്. ശരിക്കും പണി കിട്ടിയത്. ഞാൻ ഇങ്ങോട്ട് വന്ന് ശരിക്കും പെട്ടുപോയി. വിശന്നിട്ട് വയറ് കരയുന്നു ഭഗവാനെ. എന്താ എന്താ നീ ചെയ്യാൻ പോന്നെ? സൈക്കിൾ ഓടിക്കാൻ പോവാ. കണ്ടിട്ട് എന്ത് തോന്നി? എന്തെങ്കിലും കഴിക്കട്ടെ. നമ്മളിവിടെ സ്റ്റോർ റൂമിൽ അടച്ചിട്ടിരിക്കുക. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ വിശപ്പ് പിടിച്ചാ കിട്ടില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും കഴിക്കണം. ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക, ദേഷ്യം കുറയും. അല്ലെങ്കിൽ തന്നെ എന്നോട് വഴക്ക് കൂടണമെങ്കിൽ കുറച്ച് ശക്തിയൊക്കെ വേണ്ടേ? അതുകൊണ്ട് പറയാം, ഞാൻ വിളമ്പി തരാം. വാ, വന്ന് കഴിക്കാം. വന്നിരിക്കും, ഞാൻ ഭക്ഷണം വിളമ്പ് കേട്ടോ. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാ. വന്നിരിക്കുന്നുണ്ടോ? ഇവിടെ ആരും കാണില്ല. വാ, വന്നിരിക്കും. വാശി വേണ്ട. കഴുകി. ഇനിയിപ്പോ വിശപ്പ് തോന്നുമ്പോ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. നിനക്ക് മര്യാദക്ക് കഴിക്കാൻ അറിയില്ല. ഞാൻ മര്യാദക്കാണല്ലോ കഴിക്കുന്നത്. ഇനി മര്യാദ കൂട്ടണം. പറയുന്നതിൽ മാത്രമല്ല, കഴിക്കുന്നതിൽ മര്യാദയുണ്ട്. ടേബിൾ മാനേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവോ? ഇത് ഈ ഫോർക്ക് നൈഫ് നിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, യൂസ് ഇറ്റ്. എന്തിനാ കൈകൊണ്ട് കഴിക്കുന്നത്? തനിക്കിപ്പ എന്താ? ഞാൻ കൈകൊണ്ട് കഴിക്കട്ടെ, കാലുകൊണ്ട് കഴിക്കട്ടെ, ചീനച്ചട്ടി എടുത്ത് തലയിൽ വെച്ചോണ്ട് കഴിക്കട്ടെ. താൻ ചെന്ന ആ രാഗിണി എന്ന് പറയുന്ന എഡു എഡ്യൂക്കേറ്റ്, ആ അതന്നെ അവക്ക് ഇതൊക്കെ കാണും. ചെന്ന് കണ്ട് സന്തോഷിക്കും. എന്താ നിന്റെ പ്രോബ്ലം?
എന്റെ എല്ലാ പ്രോബ്ലം താനാ. അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, ലാംഗ്വേജ് നേരെയാക്ക്. ഈ കത്തിയും മുള്ളും ഉപയോഗിച്ച് കഴിക്ക്. 24 മണിക്കൂറും റണ്ണിങ് കമന്ററി അടിച്ചോണ്ട് പുറകെ നടന്നോളും. സായി കെട്ടു, എന്റെ തലയൊക്കെ പെരുത്തിരിക്കുക. പണ്ട് ഞാൻ കേൾക്കുമായിരുന്നു, ഇനിയിപ്പൊ ഞാൻ എന്തിനു കേൾക്കണം? എന്താ അധികാരത്തില താൻ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഇപ്പൊ നമ്മള് തമ്മിൽ യാതൊരു ബന്ധവും. തമ്മിലുണ്ടായിരുന്ന ബന്ധം താൻ ഉപേക്ഷിച്ചില്ലേ? ബന്ധം ഉപേക്ഷിക്കാൻ നീയും ആഗ്രഹിച്ചിരുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചെന്നോ? ഓബ്വിയസ്ലി. എല്ലാം ആരാ പറഞ്ഞത്? എന്റെ ഫാമിലി ഇൻസൾട്ട് ചെയ്താരാ? എല്ലാവരുടെ മുന്നിൽ ഓം റൂനെ ഇൻസൾട്ട് ചെയ്താരാ? നീയല്ലേ? എനിക്കിത് മറക്കാനാവില്ല. ഞാനും ഒന്നും മറന്നിട്ടില്ല. ഉന്തി തള്ളി താൻ അന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒറ്റ ദിവസം എല്ലാം തകർത്തെറിയാൻ ഒറ്റ ദിവസമാണ് വേണ്ടി വന്നത്. എല്ലാം നീ അവസാനിപ്പിച്ചില്ലേ? ഒറ്റ ദിവസം കൊണ്ട് നീ എല്ലാം. തനിക്ക് ഒരു ദിവസമല്ലേ വേണ്ടി വന്നുള്ളൂ. ഞാൻ തീരെ തരം താഴ്ന്നവളാണെന്ന് താനങ്ങ് തീരുമാനിച്ചു. അതിനു മുൻപ് ചെയ്തതെല്ലാം മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഓർമ്മയുള്ളത് അന്നത്തെ ദിവസം മാത്രം. ഗൗരിക്ക് തീരെ സുഖമില്ല, എനിക്കങ്ങോട്ടൊന്ന് പോണം. അതിപ്പം എന്റെ ഫോണും എന്റെ കയ്യിലില്ല, വാതിലാണ് അടച്ചിരിക്കില്ല. ഫോൺ മനുഷ്യർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അതൊരു ബലഹീനതയാകരുത്. തനിക്ക് തന്റെ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും തനിക്ക് ഫോൺ വേണം. എന്താ ചെയ്യാ? ഇത് തുറക്കണമെങ്കിൽ പൊളിക്കാതെ വേറെ വഴിയില്ല. എന്റെ ദൈവമേ, ഈ കതകെങ്ങാനും പൊളിഞ്ഞു പോയാ ഞാൻ തന്നെ വീണ്ടും ശരിയാക്കണ്ടേ? ഇപ്പൊ എന്റെ വീടല്ലേ ഇത്. ദൈവമേ, എത്ര രൂപ ചെലവാകും? 1200 രൂപ ഹാൻഡിലിന്, 8000 ഈ കതകിന്റെ ഫ്രെയിമിന് കൊടുക്കണം, 1000 രൂപയ്ക്ക് കുറ്റിയും കൊളുത്തും, 1800 പോളിഷ്, 3000 പണിക്കൂലി, എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 15000 രൂപയാവും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ മാത്സ് വളരെ വീക്ക്. രണ്ടാമത്തേത്, നീ 5 പൈസ ചെലവാക്കൂല. ഗൗരി, എന്തു പറ്റി? ഈ പെയിന്റ് കാരണം വല്ലാണ്ട് അലർജി ആയി. എന്തെയൊക്കെ ഒട്ടും എന്താ ചെയ്യാ ഗൗരി? ആനിക, നീ ഇത് എന്താ ചെയ്യുന്നേ? താൻ ഇവിടെ കണ്ടോണ്ട് നിന്നാ മതി. വീട് മുഴുവൻ പെയിന്റിന്റെ മണം കാരണം നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായല്ലോ. ഗൗരി, അലർജി കാരണം നിനക്ക് ഒട്ടും വയ്യ. ഇന്ന് രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കുന്നതാ നല്ലത്. ആ, ഗുഡ് ഐഡിയ. ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കുള്ള റൂം ബുക്ക് ചെയ്തേക്കാം. ഓക്കെ, അതാ നല്ലത്. ഇന്ത്യൻ ഗ്രൗണ്ട് ഹോട്ടലിൽ ഞങ്ങളുടെ സീനിയർ സെക്യൂരിറ്റി അവിടുത്തെ ഇൻചാർജ് ആയിട്ടുണ്ട്. അവിടെ ഗൗരി ചേച്ചി സേഫ് ആയിരിക്കും. എന്നാലും ഗൗരിക്ക് ഒട്ടും വയ്യാത്ത സ്ഥിതിക്ക് അവളെ തനിച്ചെങ്ങനെയാ നമ്മൾ ഹോട്ടലിലേക്ക് പറഞ്ഞേക്കുക? അത് തെറ്റല്ലേ?
അത് ശരിയാണല്ലോ. ഓം, നീയും ഇന്ന് ഗൗരിയുടെ കൂടെ പോയിക്കോളൂ. ഓക്കെ. ഹോട്ടലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ എനിക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ട് സൗകര്യം? വെറുതെ എന്തിനാ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പൈസ കളയുന്നത്? ഇത്രയും വലിയൊരു കൂടാറുള്ളപ്പോ ഇതിനകത്തിടുന്ന് ഉറങ്ങാലോ. മഹാദേവ, എന്താ ഈ ചെയ്യുന്നത്? എന്തിനാ ഇത്രയും വലിയൊരു കാറ്റ് ഇങ്ങോട്ടേക്ക് അയച്ചത്? ഒന്നാമതേ അവൾക്ക് അസുഖ, മാത്രല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഒരു ബ്ലാങ്കറ്റ് പോലും എടുക്കാതെ പോയിരിക്കുന്നു, പുറത്ത് കിടക്കണം അത്ര. ഞാൻ തന്നെ കൊണ്ടുകൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, പോകാതിരിക്കുന്ന നല്ലത്. ഇനി അവളെന്തെങ്കിലും പറഞ്ഞ വഴക്ക് പിന്നെയും കൂടും. അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വന്നെടുത്തോളൂ. ഇങ്ങനെ പോയാൽ അവളുടെ അസുഖം കൂടത്തേ ഉള്ളല്ലോ. ഇവൾ എന്തായി കാണിക്കുന്നു? വീട്ടിലെ മരുമകളാണ് മിസസ് ഓംകാര ഓബ്രോയ്. നിങ്ങളിവിടെ? ഇപ്പൊ നീ ഒന്ന് സംസാരിക്കേണ്ട, വഴക്കം പിടിക്കേണ്ട. നിനക്ക് തീരെ സുഖമില്ല. നീ എന്തിനാ പുറത്ത് കിടക്കുന്നെന്നും എനിക്കറിയില്ല. സോ പ്ലീസ് ലെറ്റ്സ് നോട്ട് ഫൈറ്റ്. പക്ഷേ എന്റെ ഈ കൂടാരം എന്ത് ചെയ്യും? പറഞ്ഞില്ല അകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ? പക്ഷേ ഓങ്കരിച്ചിട്ട് സുഖമില്ലാത്തയാണ് ഇവിടെ നിന്ന്. ഇനിയും അസുഖം കൂടും. ചെല്ല്, അകത്തോട്ട് കയറ്. ഗോ. കയറ്. പ്രിയങ്ക, നീ കുളിക്കാൻ കയറിയതല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? അറിയില്ല ജയദേവ. ഞാൻ കുളിക്കാൻ ഷവർ ഓൺ ചെയ്തപ്പോ ഷവറിൽ നിന്ന് വെള്ളത്തിന് പകരം പെയിന്റാ വന്നത്. പെയിന്റാ? അതെങ്ങനെ സംഭവിക്കാനാ പ്രിയങ്ക മോളെ?
ഞാൻ ആ ഷവർ ഇപ്പൊ ഉപയോഗിച്ചതാണല്ലോ, വെള്ളം തന്നെയാ വന്നത്. എന്നിട്ട് ഇതിപ്പോ അല്ല ജയദേവ, ഞാൻ പറയുന്നത് സത്യമാ, ഇത് ഷവറിൽ നിന്ന് വന്ന പെയിന്റ് തന്നെയാ. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയുന്നത് പ്രിയങ്ക? അറിയില്ല, ഇവിടെ എല്ലാം കുഴപ്പമായിരിക്ക. ഞാൻ എന്ത് ചെയ്താലും അത് തല തിരിച്ചാവുക. പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ആരോ ഇവിടെ എനിക്കെതിരെ എന്തോ കളി കളിക്കുന്നുണ്ടെന്ന് ഉറപ്പാ. എന്നെ ഭ്രാന്തിയാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതാ, വീടും വൃത്തിയാക്കിയതാണ് ജയദേവ. എന്നിട്ടും ഇവിടെ എന്നോട്, ഞാൻ ഭ്രാന്തിയല്ല ജയദേവ, ഞാൻ ഭ്രാന്തിയല്ല. പ്രിയങ്ക, നീ ഒന്ന് സമാധാനപ്പെട്. നീ ചെന്ന് കുറച്ചു നേരം ഉറങ്ങ്, എല്ലാം ശരിയാകും. എന്തിന്? എനിക്കെന്താ വട്ടുണ്ടോ? എന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? സ്റ്റോപ്പ് ഇറ്റ് പ്രിയങ്ക, നീ എന്തൊക്കെ പറഞ്ഞു വരുന്നു? നിനക്കെന്താ ശരിക്കും ഭ്രാന്ത് പിടിച്ചു? എനിക്ക് ഭ്രാന്തില്ല, ഞാൻ ഭ്രാന്തിയല്ല. കണ്ടില്ലേ ജയദേവ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പ്രിയങ്കയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അവളുടെ തലയ്ക്കകത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. മോനെ, പ്രിയങ്കയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഞാൻ വലിയ സന്തോഷത്തിലാ. താനും ഒന്ന് സന്തോഷിക്കും. ദേ അത് കണ്ടോ, ആ നോക്കി. ഇന്നലെ രാത്രി ഗൗരിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. എന്നാലും ഇന്നലത്തെ രാത്രി അവളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു രാത്രിയായിരുന്നിരിക്കണം. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എന്തറിയാന്ന്? ഓംകാര ഗൗരിയുടെ ഭർത്താവാണ്. ആ ഒരു അറിവ് പോരെ, ഏതൊരു ഭാര്യയുടെയും ബെസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആരെങ്കിലും നമ്മളെ മറ്റാരെക്കാളും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ഉറക്കം ഉപേക്ഷിച്ച് നമുക്ക് കൂട്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഒരിക്കൽ താനും ഇതുപോലെ. ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിൽ താമസിച്ചിട്ടും എനിക്ക് ശിവന്റെ അറ്റൻഷൻ കിട്ടിയില്ല. ഇവിടെയുള്ളവരെല്ലാരും ശിവൻ അനിക എന്ന് ലൈക്ക് അടിച്ചോണ്ടിരിക്കുവാണല്ലോ. ഇനി ഈ ലൈക്കുകളൊക്കെ എനിക്ക് ഡിസ്ലൈക്ക് ആക്കണം. മിഷൻ ടു ശിവൻ അനിക ഞാനിതാ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് രാഗിണിയുടെ ശബ്ദമല്ലേ? എന്താ പറ്റിയ രാഗിണി? ആറി ഓക്കെ. ഓ മൈ മദർ, രാഗിണി എങ്ങനെ വീണേ? എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ ഇപ്പോഴാ ഇങ്ങോട്ട് വന്നേ. പിടിച്ചു എണീപ്പിക്കേ. പതുക്കെ. ഇത് വളരെ മോശമായി പോയി ശിവ. രാഗിണി നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ, നമ്മൾ കേസ് ചെയ്യേണ്ടതായിരുന്നു. മോമി വഴക്ക് പറച്ചിലൊന്നും നിർത്തിയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഡോക്ടറെ ഫോൺ ചെയ്യാമായിരുന്നു.
ഞങ്ങളുടെ സന്തുഷ്ടമായ കുടുംബത്തിലെ ഈ നാടകക്കാരി എങ്ങനെ എത്തി? എങ്ങനെയെങ്കിലും ഇവളുടെ വേഷം കെട്ടി ശിവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അത് ഇന്നലെ നീ എന്താ ചെയ്തതെന്നും എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓക്കേ, ഐ നോ യു കംപ്ലീറ്റ്ലി വെൽ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. താൻ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ, അവക്ക് എന്നെ ശശിയാക്കാൻ പറ്റില്ല. അവളുടെ അടവൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ഒന്ന് പറയുന്നേ. തനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ലേ? നീ എനിക്ക് ഓർഡർ ചെയ്ത എന്താ കാരണം ഞാൻ ചോദിക്കാനാ പറഞ്ഞു? ും ചില്ലയിൽ മഴയും ഞാൻ ചിന്തുമായി ചേക്കേറാൻ വന്നു. എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയില്ല. പ്രിയങ്കയുടെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നേയില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജയദേവ. പക്ഷെ എന്തു ചെയ്യാനാ? സത്യത്തിന്റെ നേരെ നമുക്ക് മുഖം തിരിക്കാനാവുമോ? ഇനിയും നമ്മളിതിങ്ങനെ വെച്ച് താമസിപ്പിച്ചാ പ്രിയങ്കയുടെ അസുഖം കൂടിയാലോ? ഇതത്ര എളുപ്പമല്ല എന്നൊക്കെ എനിക്കും അറിയാം. എന്നാലും നമ്മള് മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യണം മോനെ. എന്താന്ന് വെച്ചാൽ അത് തെളിച്ച് പറയും മോനെ. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രിയങ്കയെ ഏതെങ്കിലും ഒരു നല്ല മനോരോഗ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ മരുന്നുകൊണ്ട് മാത്രം മാറുവാനുള്ള ഇടയും ഇല്ല. അവരെ അവിടെ മെന്റൽ അസൈലമിൽ കിടത്തി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ എങ്ങനെയാ നമ്മുടെ പ്രിയങ്കയെ? ഒരിക്കലുമില്ല, ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. പ്രിയങ്ക ഒരു ഭ്രാന്തിയൊന്നുമല്ല. അവൾ കുറച്ച് മെന്റലി അപ്സെറ്റ് ആയതാ. ഈ വീട്ടിൽ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അമ്മായി എനിക്ക് കുറച്ച് സാവകാശം താ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അതുവരെ പ്രിയങ്കയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ അമ്മായി എന്നെ സഹായിക്കണം. ആ മോനെ,
നിന്റെ എല്ലാ വിഷമഘട്ടത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. താങ്ക് യു അമ്മ. ഞാൻ പ്രിയങ്കയെ പോയി നോക്കിട്ട് വരാം. ഇനിയിപ്പോ ഇതിലും വലുത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്കിലേ പ്രിയങ്കയുടെ സ്നേഹത്തിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ജയദേവന് പ്രിയങ്ക ഭ്രാന്തിയാണെന്ന് വിശ്വസിക്കാനാവൂ. ഞാനിപ്പോ വന്നതേ ഉള്ളൂ നിന്നെ വിളിക്കാൻ. സൂര്യൻ ഉച്ചയിലെത്തിയിട്ടും നീ കിടന്ന് ഉറക്കായിരുന്നില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ ഈ പുല്ലും കരിയിലും ദേഹത്ത് പറ്റിയേ? അത് ആക്ച്വലി ഇന്നലെ രാത്രി പറ്റിയതാവും. നിനക്ക് വീട് വിട്ട് പുറത്തു വന്ന് കിടക്കാൻ വലിയ ഷോക്കായിരുന്നില്ല. അപ്പൊ കാര്യായി, എന്റെ ബെഡ് റൂമൊക്കെ ഉപേസിച്ചിട്ട് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങണ എന്റെ തലയ്ക്ക് വട്ടൊന്നുമില്ല. എന്ത് ചെയ്യാനാ, ആ പെയിന്റിന്റെ അലർജി കാരണം തുമ്മൽ എന്ത് ചെയ്തിട്ടും നിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുപോട്ടെ, വീടിനകത്ത് ഇപ്പോഴും പെയിന്റിന്റെ മണം ഉണ്ടോ? ഞാൻ എങ്ങനെ അറിയാൻ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ. എന്താ എന്തായിട്ടും പറഞ്ഞേ, ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് അതിനെ പറ്റി അറിയില്ല, ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല. അവിടുത്തെ സ്മെല്ല് പോയെന്ന് നീ തന്നെ പോയി ചെക്ക് ചെയ്തോ. സാർ പറഞ്ഞതുപോലെ ഞങ്ങള് എക്സോസ്റ്റ് ഫാൻ വെച്ച് പെയിന്റിന്റെ സ്മെല്ലെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ അരോമ ഓയിൽ ഡിഫ്യൂസറും വെച്ചിട്ടുണ്ട്. ഇനി ഗൗരി മാം അകത്തോട്ട് കയറുന്നതിൽ കുഴപ്പമില്ല. ഇതെല്ലാം ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യിച്ചതാണോ? അത് ആക്ച്വലി ചിലപ്പോ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടാവും. അവരെന്നോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാനെന്തിനാ അവരോട് പറയണം? ഞാനെന്താ സ്റ്റുപ്പിഡ് ആണോ? ഏട്ടാ, ഞങ്ങളുടെ അമ്മ എന്താ പറയാന്നറിയോ? കള്ളങ്ങൾ കൊണ്ട് എത്ര തന്നെ നമ്മൾ മൂടാൻ ശ്രമിച്ചാലും സത്യത്തിന്റെയും നേരിന്റെയും തെളിവ് അവിടെ ബാക്കി നിൽക്കും. എന്റെ ഈ സുഹൃത്തിന് എല്ലാരും ഒരു ഹലോ പറഞ്ഞേ. ഇതിന്റെ അതോ? അതെ, ഒന്ന് കാണ കമല. എന്താ ഹലോ കമല? ഡോക്ടർ ഈസ് ഓൺ ഹിസ് വേ. അവളുടെ കാല് ഉളുക്കിയിട്ടുണ്ട്. എന്റെ അടുത്തൊരു ബാം ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി അതെടുത്തിട്ട് വരാം.
ജാസിന്റെ ഒടുക്കത്തെ ഒരു ഉളുക്ക് ഇല്ല എനിക്കറിയാം. രാഗിണി, നീ എങ്ങനെ വീണത്? ഞാൻ സ്റ്റെപ്പിക്കൂടെ താഴേക്ക് വരുമായിരുന്നു. പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. പിന്നെ ഷിവറിങ് പോലെയൊക്കെ വന്ന് പെട്ടെന്ന് തളരുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ശിവൻ. ഞാൻ താഴെ കിടക്കുമായിരുന്നു. കണ്ണു തുറന്നപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും മുഖമാണ് ഞാൻ കണ്ടത്. ഐ ആം ഷുവർ ഇത് ഫുഡ് പോയിസണിംഗ് തന്നെയാണ്. നീ പുറത്തുനിന്നെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് ശിവൻ, ഞാനൊന്നും കഴിച്ചില്ലല്ലോ. ഇൻഫാക്ട് ഡിന്നർ കഴിക്കാൻ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. You know how particular I am about my food. I only eat superfood and organic green vegetables. അതാണ് കാര്യം. ഒന്നും കഴിച്ചില്ലെങ്കിൽ മനം മറിയും, ക്ഷീണം തോന്നും. What? മനം മറിയെന്ന് വെച്ചാ എന്താ? ആ ഈ എരിഞ്ഞു പൊളിക്കുന്നതിന്റെ ചേച്ചി കുറച്ച് കഞ്ഞിയും പയറൊക്കെ കഴിക്കണ്ടേ, അപ്പൊ ഈ തലകർക്ക് ഒന്നും ഉണ്ടാവില്ല. എന്താ കഞ്ഞി? ആ കഞ്ഞി അറിയില്ലേ, അതും പഴങ്ങഞ്ഞി. അത് കഴിക്കണം, അതിന്റെ കൂടെ പയറ് പുഴുങ്ങി. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് കഞ്ഞി എടുക്കാം. അതിന്റെ കൂടെ പയറും പുഴുങ്ങി തേങ്ങയും ചിരണ്ടിയിടാം. എന്തൊരു സ്വാദാ. ആ രണ്ട് ഉണക്കമുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ടാ. ആ നല്ല തട്ടു പൊളിപ്പൻ സ്വാദല്ലേ. ഈ ഡയറ്റിംഗ് ഒക്കെ കുഴിച്ചു മൂട്. ആദ്യം ഈ വെള്ളം കുടിക്ക്. എനിക്ക് വെള്ളം വേണ്ട. ഐ തിങ്ക് ലാസ്റ്റ് ഐ റിമെമ്പർ ഞാൻ കുടിച്ചത് അനിക തന്ന കഷായമായിരുന്നു. അതിനുശേഷം ഒന്നും കഴിച്ചില്ല. ചിലപ്പോ കഷായത്തിൽ എന്തെങ്കിലും കലർത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഫുഡ് പോയിസൺ ഉണ്ടായത്. അതെങ്ങനെ സംഭവിക്കുന്നത് രാഗിണി? അത് എനിക്കും അറിയില്ല ശിവൻ. എന്തോ കഷായം കുടിച്ചപ്പോ എനിക്ക് വല്ലാതെ തോന്നിയിരുന്നു. എന്റെ വയറ്റിൽ എന്തോ ഉരുളുന്ന പോലെ തോന്നി. കഷായം അല്ലേ നല്ലതാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് അസുഖം വരിക ചെയ്തത്. ഹൗ സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് അല്ല, സ്ട്രേഞ്ചിന്റെ വല്യച്ഛനാ അത്. അല്ലെങ്കിൽ തന്നെ ഒരാൾ ഇത്രയും മുകളിൽ നുരുണ്ട് താഴേക്ക് വീഴുമ്പോ അയാളുടെ മൊബൈൽ എന്താ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്നോ? അതായത് ഈ തേനീച്ച കൂട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ. ഇതിപ്പോ മെഗാ സീരിയലിലെ ഒരു ജാതി മറ്റേ പെണ്ണുങ്ങളുടെ കഥാപാത്രം ഹീറോയുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുമാതിരി സ്റ്റണ്ട് ഇറക്കാറില്ലേ? ഈ മീനും ചെമ്മീനും ഒക്കെ എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്കും കാര്യം മനസ്സിലായി. അയ്യോ, എന്നാ വെള്ളം കുടിക്കേ. നല്ല ഭംഗിയുണ്ട്. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഞാനൊരു കാര്യം പറയട്ടെ ജയദേവ, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ മാനസിക നില തകരാറിലായിട്ടില്ല. എന്താണെന്നറിയില്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് വേറൊന്ന്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം പ്രിയങ്ക, നിനക്ക് ഭ്രാന്തൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് കാരണം നിനക്ക് ചെറിയ വീട്ടിൽ താമസിച്ചിട്ടുള്ള പരിചയമില്ലാത്തതുകൊണ്ടാ. ബട്ട് ഡോണ്ട് വറി പ്രിയങ്ക, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വലിയൊരു വീട്ടിലേക്ക് മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജയദേവ, എനിക്ക് വലിയ വീടൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ സ്നേഹം മതി, നിങ്ങളുടെ കൂട്ട്, നിങ്ങളുടെ വിശ്വാസം മതി. അതെല്ലാം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തതുണ്ട്. ആ ശരി, ഓക്കെ രുദ്ര, വാട്ടെവർ. നിനക്ക് കുളിക്കാൻ ഒരു മണിക്കൂർ എടുക്കില്ലേ? ഞാൻ ദേ 5 മിനിറ്റിൽ കാക്കക്കുളിയും കുളിച്ച് ഓടി എത്തും, എന്നിട്ട് നീ പോയിക്കോ. അത് മതി. അത് വേണ്ട, ആ പരിപാടി ഒന്നും വേണ്ട. ഇതെന്റെ മുറി, ഞാൻ പോ. ഹലോ, ഈ മുറി നിന്റെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. റിമെമ്പർ? ഓ ശരി, മുറി നീ തന്നെ വെച്ചു. വാഷ്റൂം ഞാൻ. അതെങ്ങനെ ശരിയാവനാ? നീ പോയി വേറെ വല്ല വാഷ്റൂമിൽ കുളിക്ക്. ഈ മുറി എന്റെ ആണെങ്കിൽ വാഷ്റൂമിനകത്ത് പട്ടി വളർത്തുന്നുണ്ടോ? ടോമി എന്ന് പറയുന്നത് പട്ടിയുടെ പേരല്ല, എന്റെ സ്പോഞ്ചിന്റെ പേരാ. അതെ, സ്പോഞ്ചിന് ആരെങ്കിലും പേരിടോ? അതും ടോമി എന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പേരിടുവന്നല്ലേ. ഏ ഹലോ 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 ഹലോ, നീ കൂടുതൽ ചിരിക്കണ്ട. അനിക്കടുത്ത് ഇതെങ്ങാനും കേട്ടാലുണ്ടല്ലോ മോളെ. നിന്റെ ചിരി അതോടെ തീരും, കാരണം അനികേടത്തി സ്വന്തം സ്കൂട്ടിക്ക് മുതൽ ചെരുപ്പിന് വരെ പേരിട്ടിരിക്കുന്ന പാർട്ടിയാ.
വിശ്വാസം വരുന്നില്ലേ? എങ്കിലും കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ പോയി സംശയം തീർത്തു. ഹലോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞ് ഓടിക്കാൻ നോക്കല്ലേ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. സ്മാർട്ട്, വെരി സ്മാർട്ട് ആണല്ലോ. എത്ര സമയം നീ ഇതുവരെ വേസ്റ്റ് ചെയ്തു! ഈ നേരത്തിനുള്ളിൽ ഞാൻ കുളിച്ചിട്ട് തിരിച്ചു വന്നേനെ. പക്ഷെ താൻ എങ്ങനെ കുളിക്കും? കയ്യിൽ ടൗൾ ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? ദേ നോക്ക്. ആഹാ, കൊള്ളാലോ. ഹലോ, ഓ ഗോഡ്, എന്തൊരു സ്വഭാവം ഇത്! എന്തൊരു തോന്നിയാസാണ്! രാഗിനോട് നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാധാരണ എല്ലാരോടും സംസാരിക്കുന്ന പോലെ അല്ലേ ഞാൻ സംസാരിച്ചത്? എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. നീ ഇൻഡയറക്ട്ലി അവളെ ടോണ്ടി ആയിരുന്നല്ലേ. ദേ ഇങ്ങനെ ചുറ്റി വളച്ച് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. നേരെ വാ, നേരെ പോകുന്ന ഒരു വഴിയേ എനിക്കുള്ളൂ. ആ, അത് തന്നെ കുഴപ്പം. പക്ഷെ പറയാൻ പാടില്ലാത്തം പറയാറുണ്ടെന്ന് മാത്രം. അവളോട് പോയി തൊലയാൻ പറ. ഞാൻ പറഞ്ഞതൊക്കെ കാര്യമായിട്ട് തന്നെയാ. നീ അവളോട് പറഞ്ഞതെല്ലാം നീ എന്നോട് പറയാറുള്ളത് പോലെ തന്നെയാ. അതെന്താ? ചട്ടമ്പി പിള്ള. ഓ, തള്ളു പിള്ള. അല്ല, അതല്ല, അത് നീ പുറത്തപ്പോ നാഗിനി, അല്ല രാഗിനിയോട് പറഞ്ഞില്ലേ? അത് നീ ഞാനാണെന്ന് പറയാറില്ലേ? സീരിയലിലെ ഹീറോ അല്ലേ? അത് മാത്രമല്ല, അവളെ മെഗാ സീരിയലിലെ വില്ലത്തിയാണെന്നും പറഞ്ഞില്ലേ? അതെ, മെഗാ സീരിയലിലെ വില്ലത്തി കഥാപാത്രത്തെ പോലെ തന്നെയാ അവള്. അതിലിപ്പോ എന്താ തെറ്റ്? മറ്റുള്ളവരെ പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുമല്ല, അവള് വീഴുന്ന പോലത്തെ ഡ്രാമ കളിച്ചാണെന്നും നീ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവൾ അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീണിട്ടും അവളുടെ മൊബൈലിനൊന്നും പറ്റിയില്ല എന്നല്ലേ. അവള് നല്ല ഒന്നാന്തര അഭിനേത്രിയാ. ഞാൻ അവളെ പുകഴ്ത്തിയതല്ലേ ശിവൻ. നീ എന്താ ചെയ്തതെന്നും എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓക്കേ, ഐ നോ യു കംപ്ലീറ്റ്ലി വെൽ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. താൻ കെട്ടാൻ പോകുന്ന ആ ഇന്ദ്രവളില്ലേ, അവക്ക് എന്നെ ശശിയാക്കാൻ പറ്റില്ല. അവളുടെ അടവ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് തന്നെ. ഞാൻ പിന്നെ വരാം. അല്ല അമ്മായി, ഒന്ന് നിൽക്കുന്നേ. വേണ്ട മോനെ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളുടെ സന്തോഷത്തിനിടയ്ക്ക് ഞാനൊരു കരടാവുന്നില്ല. എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? എന്താ ഉണ്ടായത്? എന്തു പറയാനാ ജയദേവേ, ഒത്തിരി വിഷമമുണ്ട് പറയാൻ. പ്രിയങ്ക, എൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, സ്വാതി. അവൾക്ക് അസുഖം വല്ലാതെ കൂടുതലായി കിടക്കുക. എനിക്ക് അവളെ നേരിട്ട് കാണാൻ ഒന്ന് നാസിക്ക് വരെ പോകണമെന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, ഡോക്ടർ എന്നെ വിലക്കിയിരിക്കുക, പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജയദേവ, നീ എനിക്ക് പകരം ഒന്ന് പോയിട്ട് വരുമോ? പാവം മരണാസന്നയായി കിടക്കുകയാണ്. നിനക്ക് എന്റെ കാര്യം അറിയാലോ ജയദേവ, അവൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. ഞാൻ അവൾക്ക് ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കഷ്ടകാല സമയത്ത് അവൾ നമ്മളെ എത്ര സഹായിച്ചിട്ടുണ്ടെന്നറിയോ? ഇന്ന് അവൾ കിടപ്പിലായ സമയത്ത് നമ്മളൊന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ. പോകാൻ താല്പര്യമില്ലെങ്കിൽ സാരല്ല ജയദേവ, എനിക്കെന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മായി, നിന്നെ ഞാൻ തന്നെ പോയിക്കോളാം. താങ്ക് യു
സോ മച്ച് ജയദേവ. എന്റെ വലിയൊരു കടപ്പാടാണ് നീ തീർക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, സ്വാതിക്ക് വേണ്ടി കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നയക്കാം. അവക്ക് അതൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ കൊതിയെങ്കിലും തീരട്ടെ. ഇത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. താങ്ക് യു. പ്രിയങ്ക, നീ എന്തിനാ എന്നോട് പോവാൻ പറഞ്ഞത്? നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ജയദേവ, ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലേ. ഞാൻ കാരണം നിങ്ങൾ ഈ വീട്ടിലെ ഏതെങ്കിലും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിനെയാണ് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയുന്നത്. യെസ്, ജയദേവൻ പോയിട്ട് വേണം ബാക്കി. ജയദേവൻ പോലും ഇവളെ ഭ്രാന്തിയാണെന്ന് സമ്മതിക്കും വിധം ഞാൻ ഇവളെ കുരുക്കിലാക്കും. എന്റെ ഈ സുഹൃത്തിന് എല്ലാരും ഒരു ഹലോ പറഞ്ഞേ. അതെ, ഒന്ന് കാണ. കമല, എന്താ? ഹലോ കമല. കള്ളത്തരങ്ങൾ പറഞ്ഞു ശിവം. ഈ കള്ളത്തരങ്ങൾ എന്നെ തന്നെയാണ് ഇപ്പൊ പേടിപ്പിച്ചിരിക്കുന്നത്. നിനക്ക് യാതൊരു കുലുക്കും ഇല്ലല്ലോ. കള്ളം പറയേണ്ട സമയം ഇവിടെ കഴിഞ്ഞു. ഇനി ചതിയാണ് പ്രയോഗിക്കേണ്ടത്. ഞാൻ കളിക്കാൻ പോകുന്ന കളിയിൽ ശിവന്റെ പേര് രാഗിണിയുമായി എന്നേക്കുമായി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. വന്ന എല്ലാരും എന്റെ സുഹൃത്തിനൊരു ഹലോ പറഞ്ഞേ. ഇതിന്റെ അതേ, നീ ഒന്ന് കണ്ടു നോക്ക് കമല. എന്താ? ഹലോ കമല. ആക്ഷൻ ചേട്ടാ. എനിക്കും ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങൾക്കാണല്ലോ ഇവിടെ വെപ്രാളം. രക്ഷിക്കണേ.